ഹായ് ഗൈസ്, ഈ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഓക്സിഡൈസ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, എന്തിനാണ് ഓക്സിഡൈസ് ടെസ്റ്റ്, എന്താണ് ഓക്സിഡൈസ് ടെസ്റ്റ്, പിന്നെ അതിൻ്റെ പ്രൊസീജിയർ, പിന്നെ അതിൻ്റെ നിമോണിക്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സൈറ്റോക്രോം സി ഓക്സിഡൈസ് ഈസ് എൻ എൻസൈം ദാറ്റ് ആക്സെപ്റ്റ്സ് ഇലക്ട്രോൺസ് ആസ് എ പാർട്ട് ഓഫ് ഇ ടി സി എനറോബിക് ടൈപ്പ് ഓഫ് റെസ്റ്റ്. നമ്മളിതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. ഇ ടി സിയിൽ ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പം സൈറ്റോക്രോം സി ഓക്സിഡേസ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്സിഡേസ് ടെസ്റ്റ് ഈസ് പെർഫോം ടു ചെക്ക് ദ പ്രസൻസ് ഓഫ് ദ എൻസൈം സൈറ്റോക്രോം സി ഓക്സിഡേസ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാമ്പിളിലുള്ള ബാക്ടീരിയക്ക് സൈറ്റോക്രോം സി ഓക്സിഡൈസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഓക്സിഡേസ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഓക്സിഡൈസ് എൻസൈം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്സിഡേസ് എൻസൈം. അതായത് അതിനർത്ഥം എന്താ, ഈ എൻസൈം ബാക്കിയുള്ള കോമ്പൗണ്ടിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ഇലക്ട്രോണിനെ മേടിക്കും, അതായത് ദേ ഗെറ്റ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സയൻസ്. ദിസ് ടെസ്റ്റ് യൂസസ് എ കോമ്പൗണ്ട് കോൾഡ് ടെട്രാമീഥൈൽ പാരാഫെനിലീൻ ഡൈമീൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടി എം പി ഡി, അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പടം. ടി എം പി ഡി ഉപയോഗിച്ചിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അവർ ഒരു ആർട്ടിഫിഷ്യൽ ഇലക്ട്രോൺ ഡോണറാണ്, കാരണം രണ്ട് നൈട്രജൻ ഇവിടെ ഉണ്ട്, അവരുടെ വെച്ച് ബേസ് ആണ്. അവർ ഇലക്ട്രോൺ കൊടുക്കും, ആർട്ടിഫിഷ്യൽ നൈട്രജൻ കൊടുക്കും, ഇലക്ട്രോൺ ഡോണറാണ്. അങ്ങനെ ചേഞ്ചസ് കളർ ആൻഡ് ഓക്സിഡൈസ്. അതായത് ഈ ടി എം പി ഡി വെറുതെ ഇരിക്കുമ്പോൾ കളർലെസ് ആണ്, ഇനി അവർ ഓക്സിഡൈസ് ആയി കഴിഞ്ഞാൽ അവർ കളർ മാറും. അതാണ് കളർ മാറിക്കഴിഞ്ഞാൽ അതിനർത്ഥം ഓക്സിഡേഷൻ നടന്നു എന്നാണ് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് ഈ റിയാക്ഷൻ്റെ മെയിൻ. നോർമലി ഇറ്റ് ഈസ് കളർലെസ് ആൻഡ് വെൻ ഓക്സിഡൈസ്ഡ് ഇറ്റ് ടേൺസ് ടു പർപ്പിൾ, ബ്ലൂ അല്ലെങ്കിൽ മറൂൺ, ആ ഒരു റേഞ്ച് ഓഫ് കളേഴ്സിലേക്കാണ് അവർ മാറുക. ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ആസ് എ ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ ദ ലാബ്സ് ടു ഫൈൻഡ് ഔട്ട് ബാക്ടീരിയ ഫ്രം ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനുകളിൽ നിന്ന് സാമ്പിളുകളിൽ നിന്നൊക്കെ ഏത് ബാക്ടീരിയയാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റുകളിൽ പെടുന്ന ഒരു ടെസ്റ്റാണ് ഓക്സിഡേസ് ടെസ്റ്റ്. ടി എം പി ഡി ഒരു പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടി എം പി ഡി. ഇനി നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്, ഫാസ്റ്റ് ആണ്, ചീപ്പ് ആണ്. എന്താ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ, മിക്സ് വൺ ഓർ ഫ്യൂ കോളനീസ് ഫ്രം 18 to 24 hours കൾച്ചർ ഇൻ ടു എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് 1 to 1.5% ടി എം പി ഡി ആണ് സ്ലൈഡ്. അതായത് ഒരു സ്ലൈഡ് എടുക്കാം, രണ്ട് സ്ഥലത്ത് ടി എം പി ഡി 1 to 1.5, നമ്മൾ ഡ്രോപ്സ് 1.5% ഉള്ള രണ്ട് മൂന്ന് ഡ്രോപ്സ് രണ്ട് സ്ഥലത്തായിട്ട് നമ്മൾ ഒഴിക്കാം. അതിലേക്ക് നമ്മുടെ ടെസ്റ്റ് സാമ്പിളിൽ നിന്നുള്ള ബാക്ടീരിയൽ കോളണി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. റാപ്പിഡ് ഫോർമേഷൻ ഓഫ് പർപ്പിൾ അഥവാ മറൂൺ കളർ, അതിനർത്ഥം എന്താണ്, ടി എം പി ഡി ഓക്സിഡൈസ് ചെയ്യപ്പെട്ടു എന്നാണ്. അതിനർത്ഥം എന്താണ്, ആ അവിടെ ഓക്സിഡൈസ് എൻസൈമിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നാണ്. സോ ഓക്സിഡൈസ് പോസിറ്റീവ്. ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഡു നോട്ട് യൂസ് അയൺ കണ്ടെയ്നിങ് വയർ ലൂപ്പ്. അതായത് നമ്മൾ കോളനി എടുക്കുമ്പം അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള വയർ ലൂപ്പുകൾ എന്ന് എടുത്തു കഴിഞ്ഞാൽ അയൺ ഒരു എന്താണ് റിഡോക്സ് റിയാക്ഷൻ നൽകുന്ന ആളാണ്. അപ്പോൾ അവരിവിടെ ആക്ട് ചെയ്യും, അപ്പം നമുക്ക് ഫോൾസ് പോസിറ്റീവ് കിട്ടാം. പിന്നെ അഗാർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെയും ഫോൾസ് പോസിറ്റീവ് ഉണ്ടാവും. പിന്നെ ആസ് യൂഷ്വൽ എല്ലായിടത്തും പറയുന്ന പോലെ നമ്മൾ സ്ലൈഡ് മര്യാദക്ക് കഴുകി വൃത്തിയാക്കുക, നല്ലൊരു സ്റ്റിറൈൽ അറ്റ്മോസ്ഫിയറിൽ തന്നെ ചെയ്യുക എന്നൊക്കെ ഉള്ളത്, അതൊക്കെ എല്ലായിടത്തും പാലിക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇനി കുറച്ച് എക്സാമ്പിൾസിലേക്ക് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിളാണ് സ്യൂഡോമോണാസ്, നിസേരിയ, വിബ്രിയോ, ക്യാമ്പൈലോബാക്ടർ, എയറോമോണാസ്, ആൽക്കലിജീനസ്, ബ്രൂസെല്ല, പാസ്റ്ററല്ല, മൊറാക്സല്ല, ഹെലിക്കോബാക്ടർ. എല്ലാം ഒന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റൂലെങ്കിലും രണ്ട് മൂന്ന് നിമോണിക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ചെണ്ണത്തിന്, അതായത് നമ്മൾ ഏറ്റവും കൂടുതലും ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനും പിന്നെ നമ്മൾ ലാബിലും ഏറ്റവും കൂടുതലൊക്കെ കാണുന്നതായിട്ടുള്ള കുറച്ചെണ്ണത്തിന് നമുക്കൊരു നിമോണിക് ആയിട്ട് ഓർത്തിരിക്കാം. ഒന്നാമത്തെ കോഡാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ചെന്നൈ. എന്നെന്ന് പറഞ്ഞു നിൽക്കുവാണെങ്കിൽ ചെന്നൈ എന്നൊക്കെ ആക്കിയിട്ട് മാനിക്കാം, ലൈക്ക് അങ്ങനെ ഒരു കോഡാണ് ഉപയോഗിക്കുന്നത്, വൈസ് പ്രസിഡന്റ് ഓഫ് ചെന്നൈ. അതിൽ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തവർ മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ ഓർഗാനിസം. വി ഫോർ വിബ്രിയോ, പി സ്യൂഡോമോണസ്, ചെന്നിൻ്റെ ക്യാമ്പൈലോബാക്ടർ, ഹെലിക്കോബാക്ടർ. ഈ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡ് എൻട്രോ ബാക്ടീരിയസ് എന്നാണ്, അല്ലാണ്ട് എൻട്രോ ബാക്ടീരിയസ്, അതായത് എൻട്രോ ബാക്ടീരിയസ് കോമ്പൗണ്ടുകളൊന്നും ആ ബാക്ടീരിയകളൊന്നും ഇതിൽ വരാൻ പാടില്ല. പിന്നെ വരുന്നത് നിസേരിയ, ചെൻ എൻ അവസാനിക്കുന്നു. അതേപോലെ നെക്സ്റ്റ് കോഡാണ്, അത് കുറച്ച് രസകരമായ ഒരു കോഡാണ്. ക്യാമ്പിന് പോയി ബ്രൂയും മോരും കുടിച്ച പാസ്റ്റർ അല്ലെങ്കിൽ സ്യൂഡോ പാസ്റ്ററിനെ വയറിളക്കം വന്നപ്പോൾ ഹെലികോപ്റ്ററിൽ നിസ്സാരമായി നാട്ടിലെത്തിച്ചു. കോഡിറ്റി ലെങ്തിയാണ്, എന്നാലും കുറച്ച് രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് കൈ കിട്ടും. ക്യാമ്പിന് പോയി ബ്രൂയും മോരും കുടിച്ച സ്യൂഡോ പാസ്റ്ററിനെ വയറിളക്കം വന്നപ്പോൾ ഹെലികോപ്റ്ററിൽ നിസ്സാരമായി നാട്ടിലെത്തിച്ചു. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ക്യാമ്പിലോ ബാക്ടർ, ബ്രൂ എന്ന് പറഞ്ഞാൽ ബ്രൂസ് അല്ല, മോര് എന്ന് ഉദ്ദേശിച്ചത് മൊറാക്സ് അല്ല,
പിന്നെ സ്യൂഡോ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്യൂഡോമോണാസും പാസ്റ്റർലയും. വയറിളക്കം എന്ന് പറഞ്ഞാൽ മെയിൻലി വിബ്രിയോ കോളറ ഒരു വയറിളക്കം ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പം വയറിളക്കം എന്ന് ഉദ്ദേശിച്ചത് വി ഒരു വയറിളക്കം വിബ്രിയോ എന്നാണ് ഒരു ഇത് ഉദ്ദേശിച്ചത്. പിന്നെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹെലികോബാക്ടർ, നിസ്സാരമായി എന്ന് പറഞ്ഞാൽ ഡിസേരിയ. ഇത്രയാണ് നമ്മുടെ കോഡ്. ആദ്യം കുറച്ച് ഓക്വേർഡായി തോന്നുമെങ്കിലും കോഡ് നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ഓർത്തിരിക്കാൻ പറ്റും. സോ താങ്ക് യു.